നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു കാര്യം അറിയാഞ്ഞിട്ട് എനിക്ക് ഒരു സമാധാനവും ഇല്ല. അതാ ഈ നേരം നോക്കി സച്ചി ഇല്ലാത്ത തക്ക നോക്കി വന്നത്. എന്ത് എന്ത് കാര്യം നിങ്ങൾക്ക് അറിയേണ്ടത് ചോദിക്ക്, ഞാൻ അതിന് വ്യക്തമായിട്ട് ഉത്തരം പറയാം. എങ്കിൽ സന്തോഷം. എനിക്ക് ഒരേ ഒരു കാര്യം അറിഞ്ഞാ മതി. നീ എന്തിനായിരുന്നു കേക്കിൽ വിഷം വെച്ച് നിന്റെ ഭർത്താവ് അടക്കം എല്ലാരെയും കൊല്ലാൻ നോക്കിയത്? നെല്ലിശ്ശേരിയുടെ കണക്കില്ലാത്ത സ്വത്തിനാണോ അതോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഒരിക്കലും അങ്ങനെ ചെയ്യേയില്ല. കൊള്ളാം, നിന്റെ അഭിനയം മെച്ചപ്പെട്ട് വരുന്നുണ്ട്. തെളിവുകൾ ഇങ്ങനെ കൺമുന്നിൽ ഉണ്ടായിട്ടും നീ അല്ല ചെയ്തേന്ന് പറയണമെങ്കിൽ കുറച്ചൊന്നും അല്ല ആത്മവിശ്വാസം ഉള്ളത്. ആ ആത്മവിശ്വാസം എവിടെ നിന്ന് കിട്ടുന്നു എനിക്കറിയാം. മകളെ പോലെ ചേർത്ത് പിടിച്ചു നിർത്തുന്ന സേതുമാധവൻ എന്ന ഗ്രഹനാഥൻ, ഭാര്യയാണ് ലോകം എന്ന് കരുതുന്ന സച്ചി, പൊക്കൾക്കുടി ബന്ധമില്ലാതെ ഏട്ടത്തി എങ്ങനെയാ അമ്മയാകുന്നതെന്ന് കാണിച്ചു തരുന്ന സന്ദീപ്, സ്വന്തം ഏട്ടനേക്കാളും വാത്സല്യം ചൊരിഞ്ഞു ചൊരിഞ്ഞു തരുന്ന ഭർത്താവിന്റെ ഏട്ടനൊക്കെ നീ പറഞ്ഞത് വിശ്വസിക്കുമായിരിക്കും. എന്നാലേ ഞാനത് തൊള്ള തൊടാതെ വിഴുങ്ങാൻ, സേതുമാധവനല്ല എന്റെ തന്ത. എല്ലാരെയും ഒറ്റയടിക്ക് തീർത്ത ശേഷം ജീവനോടെ ഇരിക്കുന്ന നിനക്ക് നെല്ലിശ്ശേരി വീടും ഇട്ടുമൂടാനുള്ള സ്വത്തുക്കളും. നിന്റെ നിലവാരത്തിനനുസരിച്ച് നീ ചിന്തിച്ച് നടപ്പാക്കാൻ നോക്കിയത് വലിയ മണ്ടത്തരായിപ്പോയി അർച്ചന. വലിയ മണ്ടത്തരം? നിനക്കങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഒരു വാക്ക് എന്നോട് പറയാറുന്നില്ലേ? ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നല്ലോ. എല്ലാവരെയും കൊല്ലുക, എല്ലാം പിടിച്ചടക്കുക, ഈ ഉദ്ദേശത്തോടു കൂടി ഒരു കൂരയ്ക്ക് കീഴെ രണ്ടുപേരുള്ളപ്പോ നീ ഒറ്റയ്ക്ക് ഇതിനെ ഇറങ്ങിത്തിരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഈ പറഞ്ഞതൊക്കെ അവന്തിക ചെയ്യുമായിരിക്കും, അർച്ചന ചെയ്യില്ല. അവന്തികയെ കൊണ്ട് ചെയ്യിക്കാനും സമ്മതിക്കില്ല. വിശ്വസിച്ചു. അർച്ചന എന്നുള്ള എന്റെ അനിയത്തി ഇതൊന്നും ചെയ്യില്ല എന്ന് ഏടത്തി അങ്ങ് വിശ്വസിച്ചു. ഇനി വിശ്വസിക്കേണ്ടതേ പോലീസും കോടതിയൊക്കെയാ. കേക്ക് ഓർഡർ ചെയ്തത് നീ, കൊണ്ടുവച്ചതും എടുത്തോണ്ട് വന്നതും നീ, അത് കഴിക്കാതിരുന്നതും അനിയത്തിയും കഴിക്കാൻ സമ്മതിക്കാതെ മുറിയിലേക്ക് പറഞ്ഞുവിട്ടതും നീ. ഇതൊക്കെ ഇങ്ങനെ സാഹചര്യ തെളിവുകളായി മുന്നിൽ വരി വരിയായി നിൽക്കുമ്പോ ഞാൻ വിശ്വസിച്ചതുപോലെ പോലീസും കോടതിയൊക്കെ വിശ്വസിക്കും മോളെ? ഞാൻ നിന്റെ മുമ്പിൽ പറഞ്ഞ ഇത്രയും തെളിവുകൾ മതി കൊലപാതക ശ്രമത്തിന് ഇരുമ്പഴിക്കുള്ളിൽ കിടക്കാൻ. എല്ലാരെയും രക്ഷിച്ചു എന്ന് പറയുന്ന നീ തന്നെ ഇവിടുന്ന് കൈവിലങ്ങുമായി ഇറങ്ങിപ്പോണ്ട അവസ്ഥയിലാണല്ലോ മോളെ. നാളെ പോലീസ് വരും, ഞാൻ പറഞ്ഞതൊക്കെ തന്നെയാവും അവരും പറയുക. അതുകൊണ്ട് ഇന്നൊരു രാത്രി കൂടി നീ ഇവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങ്. നാളെ നീ ഇവിടുന്ന് പടിയിറങ്ങുന്ന ദിവസാ. പൊൻകിരീടം വെച്ച് നെല്ലിശ്ശേരിയിലെ മഹാറാണിയാവാൻ കൊതിച്ച നിന്റെ കയ്യിൽ ഇരുമ്പ് വിലങ്ങ് വീഴുന്ന ദിവസം. മാഷും കമലേച്ചി എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? എല്ലാവരും ഒന്ന് കാണുകയും വേണം, സേതുവിനോടും നന്ദനോടും ഒരു കാര്യം പറയുകയും വേണം. അതിന് വന്നതാ? ആ അതിനെന്താ? എന്തായാലും അകത്തേക്ക് വരണം, ആദ്യം ഒരു ചായ കുടിച്ചിട്ടാവാൻ സംസാരം. ആയിക്കോട്ടെ. എല്ലാവരെയും കാണണമെന്ന് പറഞ്ഞു, കണ്ടു. ഇനി എന്നോട് അച്ഛനോട് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ, അത് പറഞ്ഞാട്ടെ.
അത് എന്താ മാഷെ, എന്താ കാര്യം? എന്താമ്മേ, എന്തായാലും പറയൂ. ഞങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടുള്ളത് വല്ലതും ആണെങ്കിൽ അർച്ചനയോടോ ആതിരയോടോ പറഞ്ഞാലും മതി. ബുദ്ധിമുട്ടാവുമോന്ന് ചെറിയൊരു സംശയമുണ്ട്, എങ്കിലും സേതുവിനോട് തന്നെ സംസാരിക്കണം. അത് വേറൊന്നുമല്ല സേതുട്ട, അന്ന് നിങ്ങൾ അനൂപിനൊരു ജോലി കൊടുത്തില്ലായിരുന്നോ? അന്ന് അവനത് വേണ്ടാന്ന് പറഞ്ഞിരുന്നു. മറ്റൊരു കമ്പനിയിൽ ജോലി കിട്ടുമെന്നേ വലിയ പ്രതീക്ഷയിലായിരുന്നു അവൻ. പക്ഷെ അവന് ആ ജോലി കിട്ടിയില്ല. അന്ന് സേതുവേട്ടനും നന്ദനും പറഞ്ഞ ആ ജോലി അവന് ഇപ്പൊ കൊടുക്കാൻ പറ്റുമോ? ഇതാണോ ഇത്ര നേരം നിങ്ങൾ പറയാൻ മടിച്ചിരുന്ന കാര്യം? അന്ന് പറഞ്ഞ ജോലി പുതിയ ഗാർമെന്റ്സിലേക്കായിരുന്നു. അതിന് ഇനി ഒന്ന് രണ്ട് മാസങ്ങൾ വേണ്ടിവരും. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ കമ്പനിയിൽ അനൂപനൊരു ജോലി കൊടുക്കാം. നാളെയെങ്കിൽ നാളെ അനൂപന് ജോയിൻ ചെയ്യാം. എന്താ പോരെ? ഇത് പറയാൻ മാഷും കമലേച്ചയും ഇതുവരെ വരേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു. ഒരു ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. നേരിട്ട് നിങ്ങളോട് ചോദിക്കാമെന്ന് കരുതി. അതല്ലേ അതിന്റെ ശരി? അനൂപേട്ടൻ ഇനി എതിർപ്പൊന്നും പറയില്ലല്ലോ അല്ലേ അച്ഛാ? ഏയ്, ഞാനും കമലയും സംസാരിച്ച് സമ്മതിപ്പിച്ചിട്ടുണ്ട്. അവൻ അങ്ങനെ ഒരു പ്രകൃതക്കാരനാ, മുന്നും പിന്നും നോക്കാതെ എടുത്തയാളും. പറയാനുള്ളത് എവിടെയും ആരോടും പറയും. അത് നല്ലതാണെങ്കിലും ചില സമയത്ത് ദോഷങ്ങളുണ്ടാക്കും. കേസിന്റെ കാര്യം എന്തായി? ഞങ്ങളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച എസ് പി സാറ് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു, പിന്നീടൊന്നും അറിഞ്ഞില്ല. അന്വേഷണം നടക്കുന്നുണ്ട്, ഉടനെ പ്രതിയെ കണ്ടെത്താൻ പറ്റുമെന്നാ എസ് പി പറയുന്നത്. കേസിന്റെ കാര്യം എന്തായെന്ന് അറിയാൻ വേണ്ടി വന്നതാണോ? അങ്ങനെയൊന്നുമല്ല, സേതുവേട്ടനോടൊന്ന് സംസാരിക്കണമെന്ന് കരുതി വന്നതാ. പിന്നെ മക്കളെ ഒന്ന് കാണാലോ, അതിന്റെ കൂടെ കേസ് എന്തായി എന്നൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. കേസിന്റെ കാര്യമാണെങ്കിൽ ഞാൻ പറയാം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.